അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണത് നമുക്കറിയില്ല, അള്ളാഹു അഅലം. വിശ്വസിക്കുക, സമിഅന വഅതഅന, വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വിശ്വസിക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ആരാണ് വിശ്വാസി? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവന്. ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. മലക്കുകളിലുള്ള വിശ്വാസം, നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല. അന്ത്യനാളിലുള്ള വിശ്വാസം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടവനാണ്, വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് ആര് പരിഹസിച്ചാലും, ആര് പുച്ഛിച്ചാലും, ആര് കൊച്ചാക്കിയാലും ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, അത് ഉന്നതമാണ് എന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്കും നമുക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്ന ആറ് കാര്യങ്ങൾ: ഒന്ന്, അറഫ്തുമുല്ലാ, നിങ്ങൾ അള്ളാഹിനെ മനസ്സിലാക്കി. പക്ഷേ വലം തുഅദ്ദു ഹഖഹു, ആ അള്ളാഹിനോടുള്ള ബാധ്യത നിങ്ഖൽ നിർവഹിച്ചില്ല. ഖറഅതുമുൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ വായിക്കുന്നവരാണ്, പക്ഷേ വലം തഅമലു, വലം തഅമലു ബി, ആ ഖുർആൻ അനുസരിച്ച് ഒരു പ്രവർത്തനവും നിങ്ങളുടെ ജീവിതത്തിലില്ല. വസഅംതും ഹുബ്ബ നബിയക്കും, നബിയോട് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾക്ക്, പക്ഷേ വതറക്തും സുന്നത്തഹു, ആ പ്രവാചകന്റെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു. വഖുൽതും ഇന്ന ശൈത്വാന ലക്കും അദുവൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ പറയും, പക്ഷേ വവാഫക്തുമൂഹു, ആ പിശാചിനോട് നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കുന്നു. വഖുൽതും ഇന്നക്കും മുഷ്ടാഖൂന ഇലൽ ജന്ന, സ്വർഗത്തെ വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾക്ക്, പക്ഷേ വലം തഅമലുലഹ, ആ സ്വർഗത്തിന് വേണ്ടി ഒരു അമലും നിങ്ങൾ ചെയ്യുന്നില്ല. വഖുൽതും ഇന്നക്കും തഖാഫൂനന്നാർ, നരകത്തെ നിങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്, പക്ഷേ വലം തഹ്റബൂ മിൻഹ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ വിരണ്ടോടുന്നില്ല. ഏഴാമത്തെ കാര്യം, വഖുൽതും, നിങ്ങൾ പറയുന്നു, ഇന്നൽ മൗത ഹഖുൻ, മരണം സത്യമാണ്. ഇന്നൽ മൗത ഹഖുൻ, മരണം സത്യമാണ്. പക്ഷേ വലം തസ്തഇദ്ദൂല, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഇസ്തിഅദാദും, ഒരു തയ്യാറെടുപ്പും നിങ്ങൾ നടത്തുന്നില്ല. എന്താ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ, ആ മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയുള്ള സമ്പത്തല്ല ഉദ്ദേശിക്കുന്നത്. മരണാനന്തര ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിങ്ങൾ തേടുന്നില്ല. മരണം അത് യാഥാർത്ഥ്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏകാഭിപ്രായത്തിലായ ഏക കാര്യം എന്താ? മരിക്കും എന്നുള്ളതാണ്. മരിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള പരിഹാരം എന്താ? ജനിക്കാതിരിക്കണം. നമ്മൾ ജനിച്ചു, അതുകൊണ്ട് നമ്മൾ മരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഒലൗകാന ഫിദ്ദുനിയ തദൂമൂലി വാഹിദിൻ ലഖാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദ, ഒരു കവി പാടുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കാലാകാലം ഈ ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ അതിനേറ്റവും അർഹൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം പോലും മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തോട് ഖുർആൻ പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, റസൂലേ, താങ്കൾ മരിക്കേണ്ടവനാണ്, താങ്കൾ മാത്രമല്ല അവരെല്ലാവരും മരിക്കുന്നവരാണ്. എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. പക്ഷേ അതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. ഫമൻ സുഹ്സിഹ അനിൽ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആ മരണശേഷം ഫമൻ സുഹ്സിഹ അനിൽ നാർ, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വ ഉദ്ഖിലൽ ജന്ന, ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് ഏറ്റവും വലിയ വിജയം നേടിയവൻ, അവനാണ് പാസായവൻ. ഫഖദ് ഫാസ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ലോകമെന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തൊരു മുന്നൊരുക്കം നമ്മൾ നടത്തി! ആ മരണത്തെ ഓർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുവീൻ,
ദിക്കർ ഓർമ്മ എന്തിനെ സംബന്ധിച്ചുള്ള ഓർമ്മ? മരണം എന്ന പ്രയോഗമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രയോഗിച്ചത്. ഹാദിമുൽ ലദ്ദാത്ത് സർവ സൗകര്യങ്ങളെയും സർവ സുഖങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ആ ഒന്ന്, അതേതാ? അത് മരണമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളെയും സുഖങ്ങളുടെയും അവസാനമാണേത് മരണം. സർവ ആനന്ദങ്ങളുടെയും അവസാനമാണ് മരണം. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കൂ, ധാരാളമായി ഓർക്കുവീൻ. ഏറ്റവും വലിയ ഉപദേശകൻ എന്താ? ഒരു സമ്മേളനത്തേക്കാൾ, ഒരു സെമിനാറിനേക്കാൾ, ഒരു സിംബോസിയത്തേക്കാൾ, ഒരു ക്യാമ്പയിനേക്കാൾ, ഒരു പൊതുപ്രഭാഷണത്തേക്കാളൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും നല്ല ഉപദേഷ്ടാവ് ആരാ? മരണമാണ്. മരണമാണ്. ആ മരണം ഞാനും നമ്മളും എല്ലാവരും അനുഭവിക്കും. ആ മരണത്തിന് നമ്മൾ എന്തൊരു തയ്യാറെടുപ്പ് നടത്തി? ഒരു തയ്യാറെടുപ്പും നടത്താത്തതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരാതിരിക്കാൻ കാരണമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ ഏഴാമത്തെ കാരണമായി പഠിപ്പിക്കുകയാണ്. എട്ടാമതായി അദ്ദേഹം പറയുന്നു, വസ്തഗൽതും ബിഗുയൂബിന്നാസ്. വസ്തഗൽതും, നിങ്ങൾ ശുഗലിലാണ്, നിങ്ങൾ തിരക്കിലാണ്, നിങ്ങൾ ജോലിയിലാണ്. എന്താണ് നിങ്ങളുടെ ജോലി? ബിഗുയൂബിന്നാസ്, ജനങ്ങൾക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട്, ഐബ്, ആളുകൾക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ട്, എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്, അത് ഗവേഷണം നടത്തുക, അതിൻ്റെ പിന്നാലെ കൂടുക. അതോടൊപ്പം വതറക്തുമുഖയൂബക്കും, നിങ്ങളുടെ പോരായ്മ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. സ്വന്തത്തെപ്പറ്റി ചിന്തയില്ല, എനിക്കെന്തൊക്കെ പോരായ്മ ഉണ്ടെന്നുള്ള ആലോചന ഇല്ല. ആകെയുള്ള ചിന്ത എന്താ? ആളുകൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, അതിൻ്റെ പിന്നാലെ കൂടുക, ആ വിഷയത്തിൽ ഗവേഷണം നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മതി ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാന ഖൽബ, നാവുകൊണ്ട് മാത്രം മുസ്ലിമായവരെ, ഈമാനിൻ്റെ അംശം ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവരെ. നാവുകൊണ്ട് മുസ്ലിമാൻ, കേട്ടാൽ മുസ്ലിമാണെന്ന് തോന്നും. ലിയാഖത്ത്, അബ്ദുറഹ്മാൻ, നല്ല നല്ല പേര്, മുസ്ലിം കേട്ടാൽ മുസ്ലിമാണെന്ന് തോന്നുന്ന പേര്. വലം യദ്ഖുലിൽ ഈമാന ഖൽബ, ഈമാൻ എന്ത് ചെയ്തിട്ടില്ല, ഖൽബിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്തവരെ. എന്താണ് അവരുടെ സ്വഭാവം? ലാ തത്തബിഉ, നിങ്ങൾ ആളുകളുടെ ന്യൂനതകളുടെ പിന്നാലെ പോകണ്ട. ആളുകൾക്ക് എന്തൊക്കെ കുറവുണ്ട്, അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട. അങ്ങനെ പോയാൽ അള്ളാഹു നിങ്ങളുടെ പിന്നാലെ കൂടും. وَمَنْ يَتَّبِعِ اللَّهُ عَوْرَتَهُ, അല്ലാഹു ആരുടെയെങ്കിലും പിന്നാലെ കൂടിയാൽ, يَفْلَحُهُ فِي بَيْتِهِ, അവൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നാണം കെടാനുള്ള അവസരം അള്ളാഹു വിട്ടുകൊടുക്കും. നമ്മൾ ഭാര്യയുടെ മുന്നിൽ മാന്യനായിരിക്കും, മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ മാന്യനായിരിക്കും, മക്കളുടെ മുന്നിൽ വലിയ അഭിമാനിയായിരിക്കും, അനിയൻ്റെയും കുടുംബക്കാരുടെയും മുന്നിൽ നമ്മൾ തല ഉയർത്തി നടക്കുന്നുണ്ടാകും. പക്ഷേ ആളുകളുടെ പിന്നാലെ കൂടിയാൽ, ന്യൂനതകളുടെ പിന്നാലെ കൂടിയാൽ, വീട്ടുകാരുടെ മുന്നിൽ വച്ച് വഷളാകാനുള്ള എന്തെങ്കിലും ഒരു അനുഭവം അള്ളാഹു നമ്മുടെ മുന്നിലിട്ട് തരും. മാതാപിതാക്കളെ, മക്കളെ, ഭാര്യയെ, അനിയനെ, ആരെയും ഉപദേശിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അനുഭവം, തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥ നമ്മുടെ മേലിട്ട് തരും, അള്ളാഹു ഇട്ട് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അദ്ദേഹം വെറുതെ പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയു യൂഹ. സൂറത്തുൻ നജ്മിന്റെ ആരംഭത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ അതിന് ജവാബ് കിട്ടാതിരിക്കാൻ കാരണം എന്താ? വസ്തഗൽതും ബിഗുയൂബിന്നാസ്, നിങ്ങളുടെ പണി എന്താ? ശുഗൽ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി എന്നാണ്. നിങ്ങളുടെ ജോലി തന്നെ എന്താ?
ഉയൂബിന്നാസ്, ജനങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്, അതാണ് നിങ്ങളുടെ ഏക ജോലി. ഒത്തറക്തും ഉയൂബക്കും, നിങ്ങളുടെ അയിബ്, നിങ്ങളുടെ ന്യൂനത നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു. ഒൻപതാമതായി മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള പറയുന്നു, വഅകൽതും നിഅമില്ലാഹ്, വഅകൽതും നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിഅമില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾ ഭക്ഷിക്കുന്നു. വലം തുഅദ്ദു ശുക്റഹ, പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദിയും നിങ്ങൾ കാണിക്കുന്നില്ല. എത്രയെത്ര അനുഗ്രഹങ്ങൾ! നമ്മുടെ ഇതുവരെയുള്ള നോമ്പുതുറ, അതിൻ്റെ വിഭവം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഫ്രൂട്ട്സ് പോലും, പൊരിക്കടികൾ പോലും പൂർണ്ണമായി തിന്ന് തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ബാക്കിയാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം, വസ്ത്രം, വരുമാനം, ജോലി, ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها. ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്ന് എഴുതാൻ തീരുമാനിച്ചാൽ, ഒരു പേനയും കടലാസ് എടുത്ത് എഴുതാൻ തീരുമാനിച്ചാൽ, لا تحصوها, അത് എണ്ണിക്കണക്കാക്കാൻ, ക്ലിപ്തപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ, ശരീരത്തിലെ ഒരു ചെറിയ അവയവം, കണ്ണ് കൈവെള്ളയിൽ ഒതുങ്ങും, അതിനേക്കാൾ ചെറിയ അവയവം അല്ലേ? പക്ഷേ ആ കണ്ണ് എന്ന് പറയുന്ന അവയവത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരുപാട് വർഷം അതിനുവേണ്ടി ചെലവഴിക്കാൻ, ഒരുപാട് പണം വിനിയോഗിക്കാൻ, ഒരുപാട് സമയം, പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരാത്ത വലിയ ഒരു ലോകം കണ്ണ് എന്ന് പറയുന്ന ചെറിയ ഒരവയവത്തിൽ അള്ളാഹു സംവിധാനിച്ച് വെച്ചിരിക്കാൻ. ആ കണ്ണുപോലെ, കാതുപോലെ, ഇനി ആന്തരികാവയവങ്ങൾ, അതിൻ്റെ വലുപ്പവും അതിൻ്റെ മൂല്യവും എണ്ണിയ തീരോ. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കില്ല. ഭൂമിയിലെ സർവസമുദ്രങ്ങളെയും നിങ്ങൾ മഷിയായി സങ്കല്പിക്കുക, ഭൂമിയിലെ എല്ലാ മരങ്ങളെയും നിങ്ങൾ പേനകളായി സങ്കല്പിക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അവൻ ഈ ലോകത്ത് കാട്ടിക്കൂട്ടിയ അത്ഭുതങ്ങൾ എഴുതാൻ തീരുമാനിച്ചാൽ സമുദ്രമാകുന്ന മഷി മതിയാകൂല, പേനകളാകുന്ന മരം തികയൂല. സബ്അതു അബ്ഹുരിൻ, വീണ്ടും ഏഴ് ഇരട്ടി സമുദ്രം വീണ്ടും മഷിയായി സങ്കൽപ്പിച്ചാലും അള്ളാഹു ചെയ്തു കൂട്ടിയ അനുഗ്രഹങ്ങൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, അതിനു മാത്രം അനുഗ്രഹങ്ങൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ഒരു മൗലിദുണ്ട്. ആ മൗലിദിലൊരു കഥയുണ്ട്. സംഭവം അതിന് അടിസ്ഥാനമൊന്നുമില്ല എങ്കിലും ഗുണപാഠമുള്ളൊരു കഥയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹ് ഒരിക്കലൊരു പൂതി, ഒരു കൊല്ലത്തെ റിസ്ഖ്, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കുമുള്ള റിസ്ഖ്, ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വക കൊടുക്കണം, അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം അള്ളാഹിനോട് അവതരിപ്പിച്ചു എന്നാൽ ഈ സമയത്ത് അള്ളാഹു പറഞ്ഞു, സുലൈമാനെ നിന്നെ കൊണ്ട് കൂട്ടിയേ കൂടൂല, എന്നാൽ ഒരു മാസത്തെ പറ്റൂല എന്ന് പറഞ്ഞു, എന്നാൽ ഒരാഴ്ച പറ്റൂല എന്ന് പറഞ്ഞു, ഒരു ദിവസത്തത് കൊടുക്കുക എന്ന് പറഞ്ഞു, അതും പറ്റൂല എന്ന് പറഞ്ഞു, എന്നാൽ ഒരു നേരത്തേത്, അതും പറ്റൂല എന്ന് പറഞ്ഞു, അല്ല പറ്റും അള്ളാഹുവേ, നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പർവ്വത സമാനമായി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു അത്രേ. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഇതാ ഫുഡ് റെഡിയാണ്, ഇനി നിൻ്റെ സൃഷ്ടികളെ വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സമുദ്രത്തിൽ നിന്നൊരു മത്സ്യത്തെ വിളിച്ചു വന്നാൽ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ മത്സ്യം വന്ന് അതിൻ്റെ നാവൊന്ന് പുറത്തോട്ടിട്ടൊന്ന് നക്കുമ്പോഴേക്ക് സുലൈമാൻ നബി ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും തീർന്നുപോയി, കഴിഞ്ഞു. എന്നിട്ട് മത്സ്യം ചോദിക്കുകയാണ്, ഇനി എവിടെ? ബാക്കി ഇനിയും വേണം, ഭക്ഷണമൊന്നും ആയിട്ടില്ല അതിന്, എവിടെ ഭക്ഷണം? ഇതിലൂടെ അള്ളാഹു അവൻ നൽകുന്ന റിസ്ക്കിൻ്റെ മഹത്വം ആ കഥയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. കഥക്ക് അടിസ്ഥാനമൊന്നുമില്ല കേട്ടോ, ഞാൻ ആമുഖമായി പറഞ്ഞു.
പക്ഷെ എന്നിരുന്നാലും അള്ളാഹു നൽകുന്ന റിസ്ക്കിൻ്റെ വലുപ്പം കോടാനക്കോടി മനുഷ്യരും മത്സ്യങ്ങളും പക്ഷികളും ജന്തുജാലങ്ങളും പുഴുവും പ്രാണിയും പാറ്റകളും എണ്ണിയാ തീരോ, കണക്കാക്കാൻ പറ്റുമോ? സസ്യലതാദികളും എല്ലാറ്റിനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചതം പുരാൻ വലം തുഅദ്ദു ശുക്രഹ, എന്താണ് നിങ്ങൾ നന്ദി കാണിച്ചത്, നമ്മൾ നന്ദി കാണിച്ചത്? എന്താ നമ്മുടെ പക്കലുള്ളത്? വലം തുഅദ്ദു ശുക്രഹ, നിങ്ങൾ നന്ദി കാണിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാത്തത്. അവസാനമായി മഹാനായ ഇബ്രാഹിം അബ്ബൻ അദ്ദേഹം പറയുന്നു, വദഫൻതു മൗതാകും വലം തഅതബിറു ബിഹിം, ദഫൻതു മൗതാകും, നിങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മറമാടുന്നു, ആ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു, ആ ഖബറിൻ്റെ മേൽ മണ്ണിടുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. പക്ഷേ വലം തഅതബിറു ബിഹിം, ആ മരണപ്പെട്ട മരണാനന്തര ക്രിയകൾ വലം തഅതബിറു ബിഹിം നിങ്ങൾക്കൊരു ഇബ്രത്തും ഒരു ഗുണപാഠവും നൽകുന്നില്ല. ആരെങ്കിലും മരിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം അതിനെ സംബന്ധിച്ചൊരു സംസാരം അല്ലേ? പ്രത്യേകിച്ച് ഒരിക്കലും മരണം പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ ഒരു യുവാവായ മനുഷ്യൻ, ആരോഗ്യമുണ്ട്, അസുഖമൊന്നുമില്ല, പെട്ടെന്ന് മരിച്ചു, വല്ലാത്ത ഷോക്കായി, അതിനെ സംബന്ധിച്ചൊരു മൂന്നാല് ദിവസം സംസാരം കഴിഞ്ഞു, അതോടുകൂടി അതും കഴിഞ്ഞു. വലം തഅതബിറു ബിഹിം, ഒരു ഗുണപാഠവും ഒരു മരണവും നിങ്ങൾക്ക് നൽകുന്നില്ല, ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല, ഒരു ഗുണപാഠവും മരണാനന്തര ക്രിയകൾ നിങ്ങൾക്ക് നൽകുന്നില്ല. മഹാനായ ഉസ്മാൻ ഇബ്ൻ ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് സ്വർഗമുണ്ട് 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 എന്ന് കേട്ട് മടുത്ത വ്യക്തിയാണ്. മുസ്ലിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ബിഅറു റൂം, റോമ കിണർ, അത് വാങ്ങി ആരാണ് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ സംഭാവന ചെയ്യുക, സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു ഖഫ്ഫാൻ തയ്യാറായി റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങളെ മരിച്ചാൽ മറമാടാൻ ശ്മശാനഭൂമിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഒരു പറമ്പ് വാങ്ങി ഒരു ഭൂമി വാങ്ങി അതിനുവേണ്ടി സംഭാവന ചെയ്യുക, സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറായി. തബൂക്ക് യുദ്ധം, പ്രതിസന്ധിയുടെ ഘട്ടം, ആരാണ് ഈ സമയത്തൊരു സൈന്യത്തെ സംഭാവന ചെയ്യുക, സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറായി. കച്ചവട സംഘം, അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘം വന്ന് നിൽക്കുന്ന സമയം പട്ടിണിയിലാണ് എല്ലാവരും, വലിയ വലിയ വിലപേശാൻ തുടങ്ങി വലിയ വലിയ കച്ചവടക്കാർ, നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടിപ്പണം ലാഭം ഇത് പട്ടിണി പാവങ്ങൾക്ക് നൽകിയാൽ അള്ളാഹു എനിക്ക് തരാമെന്നേറ്റിരിക്കുന്നു. സ്വർഗം കേൾക്കുമ്പോഴേക്ക് എല്ലാം നൽകാൻ തയ്യാറായി. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, മൂന്നാമതായി അഷറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികളിൽ മൂന്നാമനായി പേര് പറയപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളെ, ആദ്യം റുഖിയ ബീവിയെയും അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മു കുൽസുവിനെയും കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹം ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. അദ്ദേഹം ഖബറ് കാണുമ്പോൾ കരയും, ഖബറ് കാണുമ്പോൾ കരയും, അദ്ദേഹത്തിൻ്റെ നീണ്ട താടി നനയുമാറ് കരയും. എന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു ഔവലു മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തിലേക്കുള്ള ആദ്യത്തെ മൻസിൽ, ആദ്യത്തെ വീടാണ്, ആദ്യത്തെ സ്റ്റേജാണ് ഖബർ. ആ ഖബറാകുന്ന ജീവിതം അത് വിജയിച്ചാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് എളുപ്പമാണ്. ആ ഖബറാകുന്ന ജീവിതം പരാജയപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് പരാജയമാണ്. ഒരുപാട് തവണ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വർഗമുണ്ട് 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 എന്ന് കേട്ട മഹാനായ സ്വഹാബി ഖബർ കാണുമ്പോൾ കരയുന്നു. നമ്മളോ ദഫൻ തും മൗതാക്കും, ഒരുപാട് ആളുകളുമായി മയ്യത്തുമായി പോയി, മയ്യത്ത് നമസ്കരിച്ചു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മറമാടി, ഒരുപാട് തവണ ഖബറിസ്ഥാൻ കാണുന്നു, എല്ലാം കാണുന്നു. പക്ഷേ വലം തഅതബിറു ബിഹിം, ഒരു ഐബറത്തും ഒരു ഗുണപാഠവും ഈ മരണാനന്തര ക്രിയകൾ നിങ്ങൾക്ക് നൽകിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. ഈ കർമ്മങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു പരിഗണിക്കാതെ പോയി എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എന്താ? വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തു ഗാഫിർ, സൂറത്തുൽ മുഅ്മിൻ എന്ന പേരും കൂടി ആ അധ്യായത്തിനുണ്ട്. അതിലെ 60-ാമത്തെ ആയത്ത്, 40-ാമത്തെ അധ്യായത്തിലെ 60-ാമത്തെ ആയത്ത്, അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇങ്ങനെ അള്ളാഹു ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്? എന്തേ കാരണം? ഒന്നാമത്തെ കാരണം, അറഫ്തുമുല്ലാ, അള്ളാഹനെ നിങ്ങൾ മനസ്സിലാക്കി, പക്ഷേ വലം തുഅദ്ദു ശുക്റഹ, വലം തുഅദ്ദു ഹഖഹു, ആ അള്ളാഹുവിനോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിച്ചില്ല. രണ്ട്, വഖറഅതുമുൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ വായിക്കുന്നവരാണ്, പക്ഷേ വലം തഅമലു ബിഹി, ആ ഖുർആൻ അനുസരിച്ച് ഒരു അമലും നിങ്ങളുടെ ജീവിതത്തിലില്ല. മൂന്ന്, വസഅംതും ഹുബ്ബ നബിയക്കും, നബിയോട് വല്ലാത്ത മഹബ്ബത്ത് വാദിക്കുന്നവരാണ് നിങ്ങൾ, പക്ഷേ വതറക്തും സുന്നത്തഹു, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സുന്നത്ത് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവരാണ് നിങ്ങൾ. നാലാമത്തേത്, വഖുൽതും ഇന്ന ശൈത്വാന ലക്കും അദുവൻ, പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ പറയും, പക്ഷേ വവാഫക്തുമൂഹു, എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ആ പിശാച്ചിനോട് യോജിച്ചു പ്രവർത്തിക്കുന്നു. അഞ്ചാമത്തേത്, വഖുൽതും, നിങ്ങൾ പറയും, ഇന്നക്കും മുഷ്താഖൂന ഇലൽ ജന്ന, സ്വർഗത്തെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറയും, പക്ഷേ വലം തഅമലൂലഹ, ആ സ്വർഗത്തിന് വേണ്ടി ഒരു അമലും നിങ്ങളുടെ ജീവിതത്തിലില്ല. ആറാമത്തേത്, വഖുൽതും, നിങ്ങൾ പറയും, ഇന്നക്കും തഖാഫൂന നാർ, നരകത്തെ നിങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് എന്ന് നിങ്ങൾ പറയും, പക്ഷേ വലം തഹ്റബു മിൻഹ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ വിരണ്ടോടുന്നില്ല. ഏഴാമത്തേത്, വഖുൽതും, നിങ്ങൾ പറയും, ഇന്നൽ മൗത ഹഖുൻ, മരണം സത്യമാണ്, പക്ഷേ വലം തസ്തഅദ്ദൂല, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരു മുന്നൊരുക്കവും നടത്തുന്നില്ല. എട്ടാമത്തേത്, വസ്തഗൽതും ബിഗുയൂബിന്നാസ്, ജനങ്ങളുടെ ഐബിനെ സംബന്ധിച്ച്, ന്യൂനതയെ സംബന്ധിച്ച് നിങ്ങൾ ചികന്നന്വേഷിക്കുന്നവരാണ്, അതിൽ നിങ്ങൾ തിരക്കിലാണ്, ജോലിയിലാണ്. വതറക്തും ഉയൂബക്കും, നിങ്ങളുടെ ന്യൂനത നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു, അതിനെ നിങ്ങൾ പരിഗണിക്കുന്നേയില്ല. ഒൻപതാമത്തേത്, വഅകൽതും നിഅമില്ലാ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്, ഭക്ഷിക്കുന്നവരാണ്, പക്ഷേ വലം തുഅദ്ദു ശുക്റഹ, ഒരു ശുക്റും ആ മേഖലയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ല. പത്താമത്തേത്, അവസാനത്തേത്, വദഫൻതും മൗതാക്കും, നിങ്ങളിലെ മരണപ്പെട്ടവരെ നിങ്ങൾ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മറമാടുന്നു, മരണാനന്തര ക്രിയകളിൽ നിങ്ങൾ സജീവമാകുന്നു, പക്ഷേ വലം തഅതബിറു ബിഹിം, ആ മരണപ്പെട്ടവർ നിങ്ങൾക്കൊരു ഇബ്രത്തും ഒരു ഗുണപാഠവും നൽകുന്നില്ല. ഫകൈഫ യുസ്തജാബു ലക്കും, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു ജവാബ് നൽകും? അതുകൊണ്ട് ഈ കാര്യം പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളിൽ മാറ്റം വരുത്തി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമ്മളെല്ലാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഇതുവരെ അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതോപാധികൾ, കച്ചവടം, മറ്റു ഇടപാടുകൾ അള്ളാഹു അതിലൊക്കെ എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്,
ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുതായി വലുതായി ചെയ്ത എല്ലാ തിന്മകളും എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു അതെല്ലാം അവൻ്റെ അപാരമായ മഗ്ഫിറത്തുകൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. وصلى الله على محمد. السلام عليكم ورحمه الله وبركاته.